നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡയബറ്റീസ് ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായ ഉള്ള സ്ത്രീകൾക്ക് പ്രസവ ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ജെസ്റ്റേഷൻ ഡയബറ്റീസ് യൂഷ്വലി ഒരു 6 ആഴ്ച കൊണ്ട് പ്രസവ ശേഷം ഇല്ലാതാകുന്നതാണ്. പക്ഷെ 2-3% ആൾക്കാർക്ക് അത് മുന്നോട്ട് അത് പ്രോഗ്രസ് ചെയ്യാനും അത് സ്ഥിരമായി ഒരു ടൈപ്പ് ഡയബറ്റീസ് രീതിയിലേക്ക് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡയബറ്റീസ് 6 ആഴ്ച കൂടി ഇല്ലാതായാലും ഇവർക്ക് ഒരു 60-70% ആൾക്കാർക്കോളം ഒരു ഫ്യൂച്ചറിൽ അവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആയി മാറാനുള്ള ചാൻസ് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ജെസ്റ്റേഷൻ ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും ഷുഗർ അതിനുള്ള കൃത്യമായ ഫോളോ അപ്പ് ഡോക്ടറെ ചെയ്യേണ്ടതാണ്. കൃത്യമായ ഇടവേളയിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. കൃത്യമായ ഡയറ്റും വ്യായാമ ക്രമീകരണവും ചെയ്ത് നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിലായാലും വ്യായാമത്തിലായാലും അതിനുള്ള മുൻകരുതൽ കൈക്കൊള്ളേണ്ടതാണ്. കൃത്യമായ ഇടവേളയിൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഷുഗർ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡയബറ്റീസ് അതെങ്ങനെ സ്ത്രീയെ പുരുഷനിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു. ഓൾമോസ്റ്റ് ഈക്വൽ നമ്പറിൽ സ്ത്രീകളിലും പുരുഷനിലും ഡയബറ്റീസ് കണ്ടുവരാറുണ്ട്. പക്ഷെ ഇതിലെ പ്രധാന വ്യത്യാസം സ്ത്രീകളിൽ കണ്ടുവരുന്ന ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് പുരുഷനിൽ കാണുന്നതിലും കുറച്ചുകൂടി പലപ്പോഴും തീവ്രമായി കാണുന്നുണ്ട്. പ്രത്യേകം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. ഇത്തരക്കാലത്ത് ഹൃദയത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അവർക്ക് ഹാർട്ട് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഇംപ്രൂവ്മെന്റിന്റെ ചാൻസ് മറ്റ് പുരുഷന്മാരെക്കാളും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഡയബറ്റീസ് ചെറുപ്പകാലത്തിൽ തന്നെ തുടങ്ങിയാൽ വളരെ പ്രാധാന്യത്തോടുകൂടി അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരിക്കലും ഹാർട്ട് ഫെയിലിയറിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് റിക്കവറി ചാൻസുകൾ പുരുഷന്മാരെക്കാളും കുറവാണ്. രണ്ടാമത്തേത് ഇത് കണ്ണിനെ ബാധിക്കാനുള്ള ചാൻസും സ്ത്രീകൾക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാഴ്ചക്കുറവും ബ്ലൈൻഡ്നെസ്സും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. മൂന്നാമത് സ്ത്രീകളിൽ ഡയബറ്റീസ് വരുമ്പോൾ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡയബറ്റിക് എമർജൻസിയെ കുറിച്ചാണ്. എന്താണ് ഡയബറ്റിക് എമർജൻസി? ഇത് പ്രധാനമായി 2 തരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഷുഗർ, ബ്ലഡ് ഷുഗർ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന മൂലവും മറ്റൊന്ന് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന മൂലവും. ഇത് പ്രധാനമായി നമ്മൾ ചിന്തിക്കുന്നത് കൂടുതലായും കാണുന്ന ബ്ലഡിലെ ഗ്ലൂക്കോസ് അളവ് കുറയുന്ന മൂലമാണ്. അങ്ങനത്തെ അതായത് ഹൈപ്പോഗ്ലൈസിമിക് എമർജൻസി, അതായത് പെട്ടെന്ന് ബ്ലഡിലെ ഷുഗർ താഴുന്ന മൂലം പേഷ്യന്റ് ഉണ്ടാകുന്ന ഓർമ്മക്കേട് അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുക, പേഷ്യന്റ് അപസ്മാനം പോലെ ഉണ്ടാകുക, പേഷ്യന്റ് ജീവഹാനി ഉണ്ടാകുക, ഇതൊക്കെയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള ഡയബറ്റീസിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിരുന്ന കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. ഡയബറ്റീസ് ട്രീറ്റ്മെന്റ് ഏറ്റവും സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഹൈപ്പർഗ്ലൈസീമിയ, ബ്ലഡിലെ ബ്ലഡ് ഷുഗർ ഒത്തിരി കൂടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹൈപ്പർഗ്ലൈസീമിക് കോംപ്ലിക്കേഷൻസ്. അതിൽ ഏറ്റവും എമർജൻസി ആയിട്ട് പറയുന്നത് ഹൈപ്പർഗ്ലൈസീമിക് നോൺ കീറ്റോട്ടിക് കോമയാണ്. അതായത് പ്രത്യേകിച്ചും എൽഡിഎൽഡി ആയിട്ടുള്ള നല്ല പ്രായമുള്ള ആൾക്കാർ കോമറ്റോ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു പ്രത്യേക അവസ്ഥ. ഇതിന് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അത് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ആൾക്ക് ചിലപ്പം ജീവഹാനി വരെ ഉണ്ടാകാവുന്നതേ ഉള്ളൂ. ഞാൻ കോട്ടയം മെസ്സേജ് മെഡിക്കൽ സെന്ററിലെ ഡയബറ്റീസിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാനിവിടെ സംസാരിക്കുന്നത് ഡയബറ്റീസിന് അതിനും അതും അതിന്റെ ഫാമിലിയിലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ്. നമുക്ക് പ്രധാനമായും 2 തരത്തിലുള്ള ഡയബറ്റീസ് ആണുള്ളത്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് കൂടുതലായിട്ടും ഓട്ടോഇമ്മ്യൂൺ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന സെല്ലുകൾക്കെതിരെ ചില ആന്റിബോഡീസ് നമ്മുടെ ബോഡി കാത്തുനിന്നെ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഡയബറ്റീസ് ആണ്. അതിന്റെ ഭാഗമായിട്ട് ഇൻസുലിൻ ഉത്പാദനം പൂർണ്ണമായും ഇല്ലാതെ വരുന്ന അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്ക് ജെനറ്റിക്കലായിട്ടുള്ള ഫാക്ടർ ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ചുണ്ട്, പക്ഷേ കൂടുതലായിട്ടും ഓട്ടോഇമ്മ്യൂൺ. ടൈപ്പ് 2 ഡയബറ്റീസ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ജെനറ്റിക്കലായിട്ട് ലേറ്റർ ആണ്. അത് മൾട്ടി ഫാക്ടറുകളാണ്, ജെനറ്റിക്കലുണ്ട്, അതോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലെ കുഴപ്പങ്ങൾ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ കുഴപ്പങ്ങൾ, വ്യായാമക്കുറവ്, ഭക്ഷണ ക്രമീകരണത്തിലെ പ്രശ്നങ്ങൾ, ശരിയായ വ്യായാമം ചെയ്യാതെ വരിക, ഇതെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസിനെ ബാധിക്കും. പിന്നെ ഒരു തരത്തിലുള്ള ഡയബറ്റീസുള്ള മോഡി, മച്ചൂറ്റോൺസ് ഡയബറ്റീസ് ഇന്ത്യ, ഇത് 2 മുതൽ മേലെയുള്ള ജനറേഷനിൽ കുറച്ചേ കണ്ടുവരുന്ന ഡയബറ്റീസ് ആണ്. Thank you.
ചർച്ച ചെയ്യുന്നത് ഡയബറ്റിസ് എങ്ങനെ പ്രഗ്നൻസിയെ ബാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ ചില ആൾക്കാർക്ക് പ്രഗ്നൻസിക്ക് മുമ്പേ ഡയബറ്റിസ് ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത് പ്രഗ്നൻസി ആയതിനു ശേഷം കണ്ടുവരുന്ന ഡയബറ്റിസ്, പ്രഗ്നൻസി ആയതിനു ശേഷം മാത്രം കണ്ടുപിടിക്കപ്പെടുന്ന, അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, പ്രഗ്നൻസിക്ക് ശേഷം മാത്രം പ്രഗ്നൻസിനായ ശേഷം മാത്രം കണ്ടുപിടിക്കുന്ന ഡയബറ്റിസ് ആണ് ജസ്റ്റേഷൻ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഡയബറ്റിസ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ഒബ്സർവ് ചെയ്യേണ്ടതാണ്. ചില ആൾക്കാർ പ്രഗ്നൻസ് ആകുന്നതിന് മുമ്പ് തന്നെ ഡയബറ്റിസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റിസ്. അങ്ങനെയുള്ള പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഷുഗറിൻ്റെ ലെവല് നല്ല കൺട്രോൾ വരുത്തി ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് ഡയബറ്റിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ചേർന്ന് അവർ പ്രിപ്പയർഡ് ആയതിനു ശേഷം വേണം പ്രഗ്നൻ്റ് ആകുവാൻ. അപ്പോൾ അല്ലാതെ നമ്മൾ ഷുഗർ കൺട്രോൾ അല്ലാതെ പ്രഗ്നൻ്റ് ആയ കുഞ്ഞിനും അമ്മയ്ക്കും കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇത് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.